ഈശ്വരനെ വിചാരിച്ച് എന്നെ ഉപേക്ഷിക്കരുത്. കോടതി ഉപേക്ഷിച്ചപ്പോഴാണ് ഈ വിചാരം വന്നത്. എന്റെ നിവൃത്തി കേടുകൊണ്ട് വന്ന ബുദ്ധിമോശം ചേട്ടൻ ക്ഷമിക്കണം. എനിക്ക് അനുജന്മാരില്ല, എന്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകനാണ്. അച്ഛനോ? അച്ഛനും രണ്ടാമത് വിവാഹം ചെയ്തിട്ടില്ല. ശരിയാണ്. നാലു പേരുടെ മുമ്പിൽ വെച്ച് നാട്ടിനടപ്പനുസരിച്ച് എന്റെ അമ്മയ്ക്ക് താലി കെട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അച്ഛന്റെ മകനല്ലാതെ വരും എന്ന് കോടതി വരെ സമ്മതിച്ചതാണ്. നിയമം കൊണ്ട് നിഷേധിക്കാവുന്നതാണോ ചേട്ടാ രക്തബന്ധം? നാം തമ്മിൽ ഒരു ബന്ധവും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ഒരു അഭിസാരികയുടെ മകനായിട്ടല്ല ഞാൻ പിറന്നത്. എന്നിട്ട് കാൽക്കാശിന് പോയി അച്ഛൻ നിനക്ക് തന്നില്ല. ആഗാധാരം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ച ദിവസമാണ് പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയത്. നീ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം? കൂടുതലൊന്നുമില്ല ചേട്ടാ. എന്റെ ഭാഗ്യദോഷത്തിന് മറ്റുള്ളവരെ പഴിക്കുന്നതിന് നിന്റെ ദോഷം തീർക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ഇനി ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല. ഈ നാട് വിട്ടു പൊയ്ക്കൊള്ള. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നിസ്സാരമായ ഒരു സഹായം. ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ ചേട്ടനും കുറവല്ലേ? നാട്ടിലുള്ള തെണ്ടുകളെല്ലാം നന്നാക്കിയിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ചേട്ടാ, എന്റെ സമയം വിലയുള്ളതാണ്. ആയിരിക്കും. പക്ഷെ ഒന്നും മറക്കരുത് ചേട്ടാ, എല്ലാം കാണുന്ന ഒരാളെങ്കിലും ലോകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ തീർച്ചയായും ചേട്ടൻ സമാധാനം പറയേണ്ടി വരും. ഓ, അന്ന് ഞാൻ പറഞ്ഞേക്കാം. പറയാതെ എവിടെ പോകുന്നു ചേട്ടൻ? ഇറങ്ങടാ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്നും. ഇറങ്ങാൻ ഇപ്പോൾ ഇറങ്ങു. സത്യത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ നിന്റെ സത്യം. ഇറങ്ങടാ. ഈശ്വരകാരനെയും കൊണ്ട് ഞാൻ സുഖമായി കഴിയുകയാണ്. എന്റെ പഴയ ഒരു കൂട്ടുകാരിയുടെ കത്താണ്. ആരോടാ വല്ലാതെ ദേഷ്യപ്പെടുന്ന കേട്ടല്ലോ. കണ്ട ഏരപ്പാഴുകളൊക്കെ കയറി വരും. ഇവിടെ കുന്നുകൂടി കിടക്കല്ലേ, ചോദിക്കുമ്പോഴൊക്കെ വാരിക്കോരി കൊടുക്കാൻ. അവരുടെ കഷ്ടപ്പാട് കൊണ്ട് വരുന്നു. അതിനൊരു മര്യാദയില്ല. നമുക്കുമുണ്ട് നമ്മുടെ ബദ്ധപ്പാട്. അത് പറയാതിരിക്കും. ഉടനെ ഭീഷണിയായി, അവകാശവാദമായി. ശരിയാണ്, പണ്ടത്തെ കാലമല്ല. രാധ എവിടെ പോയി? അപ്പുറത്തില്ലേ? നോക്കിയില്ല. വിളിക്കണോ? വരട്ടെ. ബാങ്കിൽ ഒരു സെക്യൂരിറ്റി കൊടുക്കാനുണ്ട്. അവളോടൊന്ന് ചോദിച്ചിട്ട്. അതിനെന്തിനാ അവളോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് തുല്യാവകാശമുള്ള സ്വത്താണ്. രാധ പ്രായപൂർത്തിയാകുന്നത് വരെ പരിപൂർണ അധികാരം നിനക്കായിരുന്നു. അതുകൊണ്ട് അവളിപ്പോൾ എതിര് പറയുമോ? എന്നല്ല, ഞാൻ ഒപ്പിടി ചേരാം. രാധ എന്റെ അനുജത്തിയാണ്. എന്ത് വിശ്വാസം! നിങ്ങൾക്ക് കൂടപ്പറപ്പില്ലാത്തതിന് ഞാൻ എന്ത് വേണം? വളരെ സൂക്ഷിക്കണം. Thank you.
അടിച്ചു. പിന്നെ ഏമാനെ വളരെ സന്തോഷമായിരിക്കും. നമ്മളെ ഏൽപ്പിച്ച കാര്യവും ഭംഗിയായി. കണക്കിലേറെ സാധനങ്ങളും കിട്ടി. കേൾപ്പോരും കേൾവിയും ഇല്ലാതെ നിയമം കാത്തുകൊണ്ടിരുന്നാൽ ഈയിടയ്ക്കെങ്ങും ഇതിന് പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് നാം തന്നെ തുനിഞ്ഞിറങ്ങി ഈ അനീതിക്ക് അറുതി വരുത്തണം. എങ്ങനെ? ഒറ്റക്കെട്ടായി നിന്ന് ഈ കൊള്ളസംഘത്തെ എതിരിടണം. അതിന് നമുക്ക് കേൾപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മനസ്സ് വച്ചാൽ എന്തും നടക്കും. അക്രമത്തെ അക്രമം കൊണ്ട് തന്നെ അടിച്ചമർത്തണം. നാട്ടിൽ തല കാട്ടാൻ സാധ്യമല്ല. എത്ര പേരോട് കടം വാങ്ങിയ മുതല എല്ലാം തട്ടിക്കളഞ്ഞു ദുഷ്ടന്മാർ. ഈ അനുഭവം ഇതോടെ അവസാനിക്കുന്നു. വ്യാപാരികൾക്ക് ഇതിലെ യാത്ര ചെയ്യാതെ നിവൃത്തിയില്ല. ആ നിലയ്ക്ക് ഇവിടമാണ് ആദ്യം സുരക്ഷിതമാക്കേണ്ടത്. എന്തിനും ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ നമുക്കൊരു സംഘടന രൂപീകരിക്കുന്നു. സാക്ഷാൽ പരാശക്തി സഹായിക്കും. ഇതെല്ലാവർക്കും വീതിച്ചു കൊടുത്തേ. എന്താ പോരെ? അങ്ങനെ ഇഷ്ടം. അമ്പലത്തിൽ പോയി പെണ്ണ് ഇതുവരെ തിരിച്ചു വന്നില്ല. നിനക്ക് കൂടി പോകാമായിരുന്നു. അവളെന്താ, കൊച്ചു കുഞ്ഞാണോ? അല്ലാഞ്ഞിട്ടല്ലേ പേടി. അവളെ കണ്ടില്ലേ ശങ്കര? കണ്ടേ. ദീപാരാധന കഴിഞ്ഞില്ലേ? എപ്പോഴേ കഴിഞ്ഞു. പിന്നെ എഴുന്നള്ള എത്ര താമസം? ദേവൻ വിട്ടിട്ട് വേണ്ടേ? ദേവൻ? അതെ, കൊച്ചമ്മയുടെ ദേവൻ. ആ നായാട്ടുകാരൻ ദേവി. നീ കണ്ടോ അമ്പലത്തിനടുത്തുള്ള മാന്തോപ്പി രണ്ടും ചെവിയും കടിച്ചോണ്ട് നിൽപ്പുണ്ട്. നിന്നെ രാധ കണ്ടില്ലേ? കണ്ടു. കൊച്ചമ്മ വിളിക്കുന്നെന്നും പറഞ്ഞു. എന്നിട്ടും വകവച്ചില്ല. അവളിങ്ങി വരട്ടെ. നീ ശകാരിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളാ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ആ തെണ്ടിയോട് മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ. പരിചയക്കാരില്ലേ, കണ്ടാലും സംസാരിച്ചെന്നിരിക്കും. അതിന് കണ്ടുപിടിച്ച നേരം. ഈശ്വര, ഒന്നും ഒന്നും പറയിപ്പിക്കാതെ വല്ലവന്റെയും തലയെ കെട്ടിവെച്ചാ മതിയായിരുന്നു. എന്റെ മോൻ എന്താ കുറവ്? മോനെ ഗോവിന്ദ, എന്തുവാടാ ഇതിന്റെ കപ്പലൻ? അച്ഛനു വേണോ? കിട്ടും. ഇവര് കപ്പലണ്ടി എന്ന് വെച്ചാൽ അവന്റെ ജീവനാ. അതിനു വേണ്ടി അഞ്ചാറാക്കർ നിലം അത് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുക. ഇന്നത്തെ പത്രത്തിന് മുഴുവൻ കല്യാണ ഫോട്ടോ. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആണും പെണ്ണും കൂടി തോളോട് തോൾ ചേർന്ന് ഇരിക്കുന്നല്ല. എന്തൊരു രസമാണ് കാണാൻ. എന്റെ കല്യാണത്തിന് ഫോട്ടോ പിടിക്കണം. എന്റെ മോന്റെ ഫോട്ടോ പിടിക്കാം എല്ലാ പത്രത്തിലൂടെ. അയ്യോ വീണോ, അതിന് പേരാണോ നോക്കണം? ഞാൻ ചാടിക്കണമെന്നല്ല, ഇരിക്കണം. മനസ്സിലായില്ലല്ലോ. ഞങ്ങളെ മകളെ ഒന്ന് കാണാൻ വന്നതാ. അതിനെന്താ വിളിക്കാം? ഭാർഗവി, ഭാർഗവിക്കുട്ടി. അത് പെണ്ണിന്റെ തള്ളയാ. അയ്യോ അമ്മച്ചിയാണോ? പുഷ്പരാശിയോട് ആ മുറുക്കാൻ തത്വം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മുറുക്കാനല്ലേ മുമ്പിൽ ഇരിക്കുന്നത്? അതൊരു ചടങ്ങാ. ഇളയു. എന്താ എന്താ? ഏയ് ഒന്നുമില്ല, വയറിന് തീരെ തോന്നില്ല. കാരണം എവിടെ കിടക്കുന്നേ? വൈദ്യരെ കാണാൻ പോയിരിക്കുക. വന്നിട്ട് പോയാൽ മതി അച്ഛാ. ഞാനേ ഈ കാലൊന്ന് കഴിഞ്ഞിട്ട് വരാം. വരാൻ താമസിക്കുമോ? അല്പം താമസിക്കും.
അച്ഛനും ചുണയുണ്ടെങ്കിലേ കിണറ്റിൽ ഇറങ്ങിയൊന്ന് കുളിക്ക്. മനുഷ്യനായ ധൈര്യം വേണം. അവക്ക് അത് ഞാൻ സഹിച്ചോളാം. അച്ഛനല്ല കിട്ടുന്നത്, ഞാനല്ലേ. ഞാൻ പറയുന്നു കേട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പറയാനില്ലോ. പറഞ്ഞത് പിന്നെ കണ്ടു വെച്ചിട്ടുണ്ട്. നടന്ന് നടന്ന് എന്റെ കാലി ചെറുതായി. ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനായി. അച്ഛാ പുഷ്കരാജി പാടുന്ന കണ്ടില്ലേ. രാധേ എവിടായിരുന്നടി ഇതേവരെ? ശങ്കരൻ പറഞ്ഞില്ലേ? ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. ഓ, പ്രസാദം ഇപ്പോഴേ കിട്ടിയോണ്ടായിരിക്കും. അത് നേരത്തെ തന്നെ കിട്ടി. കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളാർക്ക് യോജിച്ചതാണോ ഇത്? കുടുംബത്തിന് ചീത്ത പേര് വരുത്തുന്ന യാതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നീ എന്ത് കണ്ടാണ് അവന്റെ പുറകെ നടക്കുന്നത്? അവനൊരു തൊഴിലില്ല, ജീവിക്കാനുള്ള വകയുമില്ല. എനിക്കുണ്ടല്ലോ ചേച്ചി, അത് തട്ടാനാ അവൻ അടുത്തുകൂടിയിരിക്കുന്നത്. ചേച്ചിക്ക് രവിയെ പരിചയമില്ലാഞ്ഞിട്ട് തോന്നുന്നതാ. എനിക്ക് ആ തെണ്ടിയെ പരിചയപ്പെടുകയും വേണ്ട. ഏതായാലും അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് കല്യാണമേ വേണ്ട. ഓഹോ, സന്യാസിക്കാൻ പോവുകയാണോ? വേഷം കട പെണ്ണെ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ വാശി പിടിക്കുമോ? അവരുണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടം തന്നെ സാധിക്കുമായിരുന്നു. നാലു പേര് ചോദിച്ചാൽ ചേട്ടന് സമാധാനം പറയണം. ചുമതല തീർക്കാൻ ആർക്കെങ്കിലും പിടിച്ചു കൊടുത്താൽ പോരാ. ചേച്ചി എന്നും പറയുന്നതല്ലേ ഇത്? എനിക്ക് പറയാതിരിക്കാൻ ഒക്കുമോ? രാധേ, ഇതിലൊരൊപ്പിടൂ. എന്താ ഇത്? ബാങ്കിലേക്കൊരു സെക്യൂരിറ്റി. ചോദ്യമൊന്നും പറഞ്ഞില്ലേ? ശകാരിച്ചതുകൊണ്ടോ? ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ മങ്ങാട്ടെന്നും അവൾക്കൊരു വിവാഹക്കാര്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നല്ലയിടത്ത് നാരായണ ഗ്രൂപ്പിന്റെ മകൻ അരവിന്ദാശൻ നായർ എഞ്ചിനീയറാണ്. തിരക്കിടില്ല, പഴയ തറവാട്ടുകാരൻ. പിന്നെന്താ, നാളും കുറവ് ഒന്നും നോക്കണ്ട, അതങ്ങ് ഉറപ്പിക്കാം. ശരി, ഞാനിപ്പോൾ തന്നെ എഴുതാം. രാധയ്ക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ ഇഷ്ടം നോക്കി എല്ലാം ചെയ്യാൻ ഒക്കുമോ? പോയി പോയി പെണ്ണ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രാണേശ്വരൻ. അല്ല ലീലയോ, നീ വരുന്ന കാര്യം അറിയിച്ചതേ ഇല്ലല്ലോ. പെട്ടെന്ന് വരണമെന്ന് തോന്നി, പുറപ്പെട്ടു. ഒരു കാർഡ് ഇട്ടിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. എന്നിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അപ്പോഴേക്കും ചേട്ടന് വല്ല നായാട്ട് പ്രോഗ്രാം വന്നു പോയാൽ? അതൊരു ഹോബി മാത്രമല്ലേ. ഇനി ഒറ്റയ്ക്ക് കഴിയാമെന്ന് കരുതണ്ട, ഞാൻ തിരിച്ചു പോകുന്നില്ല. വഴക്കിട്ട് പോകുന്നതാണോ? അല്ലല്ല, അനുഗ്രഹം വാങ്ങിക്കൊണ്ട് തന്നെയാ വന്നത്. ഇത്രയും കാലം അമ്മാവന്റെ കൂട്ടത്തിൽ വളർന്നു, ഇനി ചേട്ടന്റെ കൂട്ടത്തിൽ താമസിക്കണമെന്ന് ഒരാഗ്രഹം. ഇപ്പോഴെങ്കിലും ആ ആഗ്രഹം ഉണ്ടായല്ലോ. ചേട്ടൻ ഒറ്റയ്ക്കിരിക്കാനല്ലേ ഇഷ്ടം, ഞാനൊരു ശല്യമാകണ്ടെന്ന് കരുതി. എന്റെ അനിയത്തി എപ്പോഴെങ്കിലും എനിക്ക് ശല്യമായിരിക്കുമോ? പിന്നെ അമ്മാവനും മറ്റും പരമസുഖം. ആ, നീ അടുക്കളയിലോട്ട് ചെല്ലേ. വേലക്കാരി വീട്ടിൽ പോയിരിക്കുക. ചോറിരിപ്പുണ്ട്, കറിയൊന്നും കാണില്ല. ഞാൻ ഇപ്പൊ വന്നേക്കാം. എങ്ങോട്ടാ? പറവേ ഇറച്ചി എന്ത് രുചിയാണെന്ന് അറിയാമോ? തിരുമേനിയെ, ഗോമതിക്കുട്ടിയെ ഉത്സവത്തിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ രണ്ടു മൂന്ന് അടുത്തുനിന്ന് കത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഈ ഉത്സവ സമയത്ത് ഇങ്ങനെ നിർത്തിയാൽ ഒറ്റ നഷ്ടല്ലേ? എന്താ ചെയ്യാ? ഏതായാലും നമുക്കൊരു ആനക്കാരനെ ആവശ്യാ. എന്നും ഇവിടുത്തെ മുറ്റത്ത് ഇങ്ങനെ നിർത്തി തിരുമേനിക്ക് രക്ഷിക്കാൻ ഒക്കുവോ? അതിന് ശരിക്കും ഒരാളെ കിട്ടണ്ടേ. ഒരു കാര്യം ചെയ്യാം, പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. അടിയനും അത് തന്നെ അങ്ങ് പറയാൻ ഭാവിക്കായിരുന്നു. എന്നാ ഇന്ന് തന്നെ ഒപ്പുള്ളൂ. സാമർത്ഥ്യവും ആരോഗ്യവും ഉള്ള ഒരാളെ ആവശ്യമുണ്ട്.
അടിത്തരമാണിത്. ഇത് നിറതോക്കാണ്. കൂട്ടുകാരനെ കാത്തിരിക്കുന്ന ആ പാവപ്പെട്ട മാടപ്രാവിനെയല്ലേ രവിക്കുറി നോക്കിയത്? ഓ, ഞാൻ അത്ര ചിന്തിച്ചില്ല. രാവിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, കൊല്ലുന്നില്ല. കൊല്ലണം രവി. വല്ല കഴുകനും വന്ന് അതിനെ റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കട്ടെ. രാധ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുകയാണ്. രവിയുടെ കൈകൊണ്ട് മരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. എന്റെ കൈ അതിനുള്ളതല്ല, ഈ കഴുത്തിൽ. രാധേ, നീ കരയുകയാണ്. എന്തു പറ്റി? പറയൂ രാധേ, പറയൂ. എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. എന്റെ വിവാഹം ഉറപ്പിച്ചു രവി. ഉറപ്പിച്ചു? ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും ചേച്ചിയും ചേട്ടനും ചെവിക്കൊണ്ടില്ല. അതവരുടെ തെറ്റല്ല ദാദി. ഞാൻ അവർക്ക് യോജിച്ച ബന്ധുവല്ല. അപ്പോ ഞാൻ ആത്മഹത്യ ചെയ്യാതെ നിവൃത്തിയില്ല അല്ലേ? ആത്മഹത്യ ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ധൈര്യമായിരിക്കും ദാദി. ആട്ടെ, ചെറുക്കന്റെ മേലുല്ലാസം അറിയാം. അരവിന്ദാക്ഷൻ നായർ നല്ലിടത്തുനിന്നാ വീട്ടുപേര്. സ്ഥലം? മങ്ങാട്ട്. കത്താണ്. വ്യവസ്ഥകളെല്ലാം അവർ സമ്മതിച്ചു. ഇനി കല്യാണത്തിന് ദിവസം നിശ്ചയിച്ചാൽ മാത്രം മതി. അരവിന്ദാക്ഷനോട് അവർ ചോദിക്കണ്ടേ? അവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത്ര നല്ല കാര്യം ഒത്തുവരാൻ പ്രയാസമാണ്. കാണാൻ കൊള്ളാവുന്ന പെണ്ണു, സ്വഭാവം നന്നാണെന്നാ കേട്ടത്. ആവശ്യത്തിന് പഠി, ഇഷ്ടം പോലെ പഠം. അച്ഛൻ ഇത് കണ്ടോ? എന്താ അത്? ഒരു ഊമക്കത്ത്. ഊമക്കത്ത്? എന്താ വിശേഷം? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കരുത്. രാധ മറ്റൊരാളെ പ്രേമിക്കുന്നു, ഓർമ്മയിരിക്കട്ടെ. ഒരു അഭ്യുദയകാംക്ഷി. അയ്യോ, പൊന്നു വിളയുന്നതാണെങ്കിലും നമുക്ക് ഈ കാര്യം വേണ്ട. ഇത് ആദ്യം ഇവിടെ വിശ്വസിക്കണമെന്നില്ലമ്മേ. പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് പത്തും പലതും ഇല്ല മോനെ. പിന്നെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മേനോൻ ഇപ്പൊ തന്നെ എഴുതിയേക്കും. ആ ആലോചനയും മുടങ്ങി. നിനക്ക് സന്തോഷമായല്ലോ ചേച്ചി. തുടങ്ങി വേറൊന്നും പറയാനില്ലേ? ഏത് സമയത്ത് ഇത് തന്നെ. എന്ത് ചെയ്യാം? എല്ലാം എന്റെ ചുമതലയായി പോയില്ലേ? നിന്റെ പ്രാർത്ഥന കൊണ്ടാ എല്ലാം ഇങ്ങനെ മുടങ്ങുന്നത്. അതാ പ്രാർത്ഥനയുടെ മാഹാത്മ്യം. നിനക്ക് താലിയോഗമില്ലെന്നാ തോന്നുന്നത്. നന്നായി പോയി. ആഹാ, അങ്ങനെ അങ്ങ് വിടാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. വേണ്ട, വിടണ്ട. ദൈവമേ, ഈ പെണ്ണിന്റെ മനസ്സ് മാറ്റാൻ എന്താ വഴി? ഇവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ കിട്ടാതെ വരുമോ? നമുക്ക് ഇപ്പൊ തന്നെ ഒരു പെണ്ണ് വേണ്ടി. പെണ്ണ് കണ്ടു കണ്ട് ഞാൻ മടുത്തു. എന്നെ കൊണ്ട് കഴിയില്ല. അതല്ല, നല്ലൊരു പെണ്ണിനെ വെച്ചുകൊണ്ട് ഒരു തന്ത കാത്തിരിക്കുന്ന പത്രത്തിൽ കണ്ടില്ലേ? ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. മംഗലപ്പള്ളി മനയിലെ ലക്ഷ്മിക്കുട്ടിയുടെ ഏക സന്താനവും 18 വയസ്സ് പ്രായവുമുള്ള ഗോമതിക്ക് വേണ്ടി. ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. അയാളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുക്കുന്നതാണ്. ആൾ നേരിട്ട് വന്ന് നമ്മെ കാണുക എന്ന് വിഷ്ണു നമ്പൂതിരി മംഗലപ്പള്ളി മന. മോനെ, മംഗലപ്പള്ളി മന, ആ നമ്പൂരി അദ്ദേഹത്തിന്റെ നായർ ഭാര്യയുള്ള പെണ്ണായിരിക്കണം കേട്ടോ. ധാരാളം പണം കാണും. ഉടനെ പോയിക്കോ. കുറച്ചരലൊന്നും വരിക. ഊണ് കഴിച്ചില്ലെങ്കിൽ ആയിക്കോളൂ. ഊണ് കഴിക്കാം. ഊണ് കഴിച്ചിട്ടാ വന്നത്. ഒരു പത്രത്തിൽ പരസ്യം കണ്ടു. ഇവന് എന്റെ മകനാ, ഇവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ഗോമതിക്ക് വേണ്ടിയായിരിക്കും. അടിയൻ, വളരെ സന്തോഷം. ആള് നമുക്ക് പറ്റിയതാ. കൊള്ളാതെ, ചെറുപ്പമാ, നല്ല ആരോഗ്യമുണ്ട്. ഗോമതിക്കുട്ടിക്ക് ഇഷ്ടപ്പെടും.
ഇവന് എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല, മനുഷ്യർക്കെന്ന് മാത്രമല്ല ഒരൊറ്റ ജന്തുവിന് പോലും അവനോടൊരു വെറുപ്പുണ്ടായില്ലേ? അതാണ് നമുക്ക് ആവശ്യം. ഈ ഇല്ലത്തിന്റെ ഐശ്വര്യത്തിനൊക്കെ കാരണം അവളുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയായിരുന്നു. അറിയാം, അവൾ ഇങ്ങനെയാ മരിച്ചത്. ആ വിഷമം എനിക്ക് ഓടിക്കോ ഇവരെ തീർന്നിട്ടില്ല. ഇപ്പോ ഗോമതിയുടെ കാര്യമൊക്കെ നോക്കുന്നത് ഗോമ. ഇനി അങ്ങ് വിഷമിക്കണ്ട, എല്ലാ കാര്യവും ഗോവന്ന് നോക്കിക്കൊള്ളു. ഗോമതിക്കുട്ടി ചെറുപ്പമാണ്, വല്ല കുസൃതികളും വല്ലപ്പോഴും കാണിച്ചെന്നിരിക്കും. എന്തായാലും അവളെ പിറക്കാതെ പോയിക്കൊള്ളട്ടോ. തിരുമനസുകൊണ്ട് മടിയിൽ വെച്ച് ഓമനിച്ച് വളർത്തിയില്ലെന്നേ ഉള്ളൂ. എന്നാലും പൊന്നേ പൂവേ എന്ന് പറഞ്ഞ് താലോലിച്ച് കഴിയുക, അതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഗോവിന്ദനെ കൊണ്ട് ഗോമതിക്കുട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാകില്ലേ? അങ്ങനെ അവളെ സന്തോഷിപ്പിച്ചാൽ നമുക്കും നിങ്ങളോട് സന്തോഷം ഉണ്ടാവും. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നിങ്ങളായി. അപ്പോ ഗോവിന്ദനെ അവിടുന്ന് കണ്ടു. നിങ്ങക്ക് അവളെ കാണണം. ഗോമതി, ഗോമതി, ഒരു കാര്യത്തിൽ മാത്രം അടിയന് വളരെ സന്തോഷമുണ്ട്. ഗോവിന്ദൻ ഗോമതി നല്ല പൊരുത്തം. ഗോമതി ും ശരവും കൈകളിലേന്തിയ വിപ്ലവകാരികളെ, വില്ലുകുലയ്ക്കൂ ശരം കൊടുക്കൂ, വിശ്രമം നാളെ. വില്ലും ശരവും കൈകളിലേന്തിയ വിപ്ലവകാരികളെ, വില്ലുകുലയ്ക്കൂ ശരം കൊടുക്കൂ, വിശ്രമം നാളെ. അന്ധതകൾക്കെതിരെ, അനീതികൾക്കെതിരെ, അന്ധതകൾക്കെതിരെ, അനീതികൾക്കെതിരെ, തങ്കച്ചമയത്തേരിലിരുന്ന് ഇനി അമ്പയക്കുക നമ്മൾ. വില്ലും ശരവും കൈകളിലേന്തിയ വിപ്ലവകാരികളെ, കൈകളിലേന്തിയ വിപ്ലവകാരികളെ, വില്ലു കുലയ്ക്കൂ ശരം കൊടുക്കൂ, വിശ്രമം നാളെ. വഞ്ചനകൾക്കെതിരെ, വിലങ്ങുകൾക്കെതിരെ, വഞ്ചനകൾക്കെതിരെ, വിലങ്ങുകൾക്കെതിരെ, പുത്തനൊരസ്ത്രമെടുത്തു തൊടുക്കുക പൊയ്മുഖങ്ങൾക്കെതിരെ, വില്ലും ശരവും കൈകളിലേന്തിയ വിപ്ലവകാരികളെ, വില്ലു കുലയ്ക്കൂ ശരം കൊടുക്കൂ, അയ്യോ ഇനി പൊന്നും
പണം ഒന്നുമില്ല, വെറും നെയ്ത്തി തുണികളാണ്. എന്റെ പഞ്ഞപ്പാട്ടുകൾ ഞങ്ങൾ കേൾക്കണ്ട. തൊട്ടുപോകരുത്. പറ്റവിടെ എന്താ വിളിച്ചു നോക്കുന്നത്? പറയുന്നതനുസരിച്ചാൽ ജീവനും കൊണ്ട് രക്ഷപ്പെടാം. മേലാലി പ്രദേശത്ത് കണ്ടുപോകരുത്. പാവപ്പെട്ട യാത്രക്കാരുടെ ജീവനും ധനവും പന്താടുന്ന നിങ്ങൾ ഈ പരിസരത്ത് കണ്ടുപോയാൽ കഴുകിലേറ്റും. ഓർമ്മയിരിക്കും. ഓടിക്കും. ഓടാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പോകാം. മനസ്സിലായില്ല. വന്നിരുന്നു. പക്ഷെ തമ്മി കണ്ടില്ല. ഒരു കല്യാണക്കാരിൽ സംബന്ധിച്ച. ഓഹോ, മേലെക്കുളത്ത് നിന്നായിരിക്കും. അതെ അതെ, അന്ന് വേറെ ഒരു കാര്യം ഉറപ്പിച്ചു എന്ന് മേനോട് അദ്ദേഹം പറഞ്ഞു. അത് മുടങ്ങിയെന്നും കേട്ടു. മുടങ്ങിയതല്ല, ചെറുക്കനെ പട്ടാളത്തിലാ ജോലി. ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഓർഡർ വന്നു. അതുകൊണ്ട് മുഹൂർത്തം നീട്ടി വെച്ചിരിക്കുക. അപ്പോ അവരുടെ സൗകര്യം വരെ നമ്മൾ കാത്തിരിക്കണമെന്നുണ്ടോ? നമുക്ക് ആലോചിക്കാം. എനിക്ക് ഒറ്റ മകനാ. സംബന്ധം ചെയ്യുന്നത് ഒരു നല്ല തറവാട്ടിൽ നിന്നായിരിക്കണം. നാ മോഹം. മകൻ എന്താ ജോലി? ദൈവാധീനം കൊണ്ട് മറ്റൊരാളുടെ ശുപാർശ കൂടാതെ ജീവിക്കാനുള്ള വകയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ജോലിക്കൊന്നും അയച്ചില്ല. ഏതുവരെ പഠിച്ചു? പഠിക്കാൻ അവൻ മിടുക്കനാ. എല്ലാ ക്ലാസ്സിലും ഒന്നാമനാ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, നിർത്തിച്ചു. വായിച്ചു വായിച്ചു കൊച്ചനങ്ങൾ ക്ഷീണിച്ചെന്നേ. പോരെങ്കിലേ അവന്റെ അമ്മയ്ക്ക് അവന് ഒരു നിമിഷം പോലും കാണാതിരിക്കാനും വയ്യ. തള്ളമാരായാലും അങ്ങനെയാ. വന്നല്ലോ. നമസ്കാരം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ. അന്ന് വന്നിരുന്ന കാര്യത്തിനായിരിക്കും. ഓ, തടസ്സമെല്ലാം തീർന്നെന്ന് കേട്ടു. കാമാക്ഷി പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. പതുക്കെ നടക്കണം. വീട്ടിൽ ചെന്ന് മുക്കി കഴിച്ചിട്ട് ഒരു കടലാസ് കുറഞ്ഞിടണം. ഒരു തരി പോലും കളയരുത്. എന്താ പാറുക്കുട്ടി മോനെ ശകാരിക്കുന്നത്? ഒന്നുമില്ല കൊച്ചമ്മ, കുറച്ച് ദിവസമായല്ലേ വീട്ടിൽ പോയിട്ട്. ചെറുക്കം വിളിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ ദിവസവും വിളിക്കാൻ വരുമോ? അതെന്താ കൊച്ചമ്മ അങ്ങനെ ചോദിച്ചത്? അവന്റെ അമ്മയെ കാണാൻ വരുന്ന തെറ്റാണ്. വരുന്നതും തെറ്റല്ല, അവൻ എന്തെങ്കിലും കൊടുക്കുന്നതും തെറ്റല്ല. എന്റെ ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് ജലവാരം എടുത്ത് അവന് കൊടുക്കാറില്ല. കൊടുക്കാറില്ല, കൊടുത്തയക്കാറുണ്ടല്ലേ. പാവം, എറുമ്പ് അടിച്ചിട്ടെന്ന് പൊളയുന്നു. നീ മോഷ്ടിച്ചേന് അവൻ ശിക്ഷ അനുഭവിക്കണോ? ഇതിനു മുൻപ് ഇവിടെ നിന്നവരുടെ സ്വഭാവം ആ കൊച്ചമ്മ പറയുന്നത്. പഞ്ചസാരയിൽ എറുമ്പുണ്ടായിരുന്നു പാറുക്കുട്ടി. ഞാൻ നോക്കിയില്ല. അതുകൂടി ഒന്ന് നോക്കണ്ടേ, നിന്റെ മോനല്ലേ. എന്ത് മോഷ്ടിച്ചെന്നോ? കള്ളി പൊയ്ക്കോ. വേലാനിനകത്ത് കാലുകുത്തരുത്. ഇപ്പോൾ യാത്ര പറയുന്നില്ല. കാപ്പി കുടിച്ചിട്ട്. പാറുക്കുട്ടി ഉണ്ടായിരുന്നില്ലേ? അവൾ വീട്ടിൽ പോയി. ശങ്കരനു? അവനെ ആവശ്യത്തിന് കാണുകയില്ലല്ലോ. എനിക്ക് കാപ്പി മാത്രം മതി. എല്ലാം നിശ്ചയിച്ചു കേട്ടോ, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം. ചെറുക്കനെ ഒന്ന് കാണുകയെങ്കിലും വേണ്ടേ? ഒരു തടസ്സവുമില്ല. എന്ത് കാണാതിരിക്കുന്നു? ഏതായാലും രവിയെക്കാളും ഭേദമായിരിക്കും. ഏതായി രവി? ഇതിനു മുമ്പ് ഒരു ആലോചന വന്നില്ല, അക്കാര്യം പറഞ്ഞത്. എന്നാലേ ഇനി താമസിക്കുന്നില്ല. എവിടെയായിരുന്നു? ശങ്കര, നമുക്കൊരു വേലക്കാരി വേണമല്ലോ. പാറുക്കുട്ടി പോയി. കള്ളി, അവളെ ഞാൻ പറഞ്ഞയച്ചു. പറ്റിയ ഒന്നിനെ കിട്ടാൻ വലിയ പ്രയാസമാവച്ചു. എന്ന് കരുതി, കള്ളക്കൂട്ടത്തിന് എത്ര നാൾ വെച്ച് പുലർത്തും? നോക്കട്ടെ. എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണം. ഒരു പക്ഷേ മടങ്ങി വരികയില്ല. മനസ്സിലായി. ഏത് കാട്ടിലാ നായാട്ട്? നായാട്ടൊന്നുമല്ല, എല്ലാ ഊരും ഞാൻ വന്നിട്ട് പറയാം. പോകാതെ നിവൃത്തിയില്ല. ഓക്കേ, വിഷ് യു ഗുഡ് ലക്ക്. രാത്രി നീ ഒറ്റയ്ക്ക്? അത് പേടിക്കണ്ട, ഞാൻ നായാട്ടുകാരന്റെ പെങ്ങളാ.
ചേട്ടൻ പോയിട്ട് വരമ്പത്ത് ഇന്നോ ഔട്ടോ ഇന്നാണ്. ഓ ക്ഷമിക്കണം, താങ്കളാണെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് എന്റെ വിജയം, എന്നെ കണ്ടാൽ ആരും പറയുകയില്ല ഞാനാണ്. ഇതെന്താ ഇതേ പിന്നെ തൊടുത്തിപ്പോയി. ഞായറാഴ്ച എന്റെ കല്യാണം. ഈ സൺഡേയോ? സൺഡേ അല്ല, ഞായറാഴ്ച. അതുകൊണ്ടാണ് ബോർഡ് വെച്ചത്. ആ അത് വേണം, കല്യാണം കഴിഞ്ഞാൽ ഒരു ബോർഡിന്റെ ആവശ്യമുണ്ട്. ആ പെണ്ണ് വലിയ പണക്കാരിയാണ്, നല്ല ചിണിമണി 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 പോലെ ഇരിക്കും. അവളെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. എന്നെ രാധയാണ് ഇങ്ങോട്ട് അയച്ചത്. ബേഷ് ബേഷ്, അപ്പോ എന്റെ ദമയന്തിയുടെ ഹംസമാണെന്ന് പറ. ഈ കല്യാണത്തിന് ഗോവിന്ദൻ സമ്മതിക്കരുത്. സമ്മതിക്കരുത്, മനസ്സില്ല, ഞാൻ സമ്മതിക്കും. അവൾ വേറൊരാളെ പ്രേമിക്കുന്നു. ഇത്രേ ഉള്ളൂ, ചുമ്മാ പ്രേമിച്ചോട്ടെ. അവൾ എന്നെ കല്യാണം കഴിച്ച മാത്രം. ഈ കല്യാണം അവൾക്ക് അശേഷം ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ചേട്ടാ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പറഞ്ഞ പിന്നെ എനിക്കെങ്ങനെ പെണ്ണ് കിട്ടും? ഞാൻ പറയുന്നത് കേട്ടാൽ ഗോവിന്ദന് നല്ലത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ? ഇതാ ഇത് കണ്ടോ സാറേ, ഇതുപോലെ കളിത്തൊക്കെ എന്റെ കയ്യിലും ഉണ്ട്. ഇത് കളിത്തോക്കാണല്ലേ? അല്ല, കാര്യത്തോക്ക്. ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ നിന്റെ തല ഇതുപോലെ ചെതറും. അച്ഛനവും അകത്തില്ല. കല്യാണം വിളിക്കാൻ പോയിരിക്കുന്നു. അവർ വരുമ്പോൾ ഈ കല്യാണം നടത്തുന്ന ഗോവിന്ദൻ തീർത്തു പറയണം. അച്ഛനെന്നെ തല്ലും. ഞാൻ തല്ലിയില്ല, നിന്നെ കൊല്ലും. ഞാൻ ഭയപ്പെടുത്തി എന്ന് പറയുമോ? 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 ഗോവിന്ദ, എവിടുന്ന? ഞാൻ മാധവനോട് നാട്ടുകാരനാണ്, പേര് രവി. ഇരിക്കണം. വിശേഷം? വേറൊന്നുമില്ല. ഈ വിവാഹം നടന്നാൽ അങ്ങയുടെ മകൻ ജീവാവസാനം വരെ ദുഃഖിക്കേണ്ടി വരും. കാരണം? രാധ വേറൊരു യുവാവിനെ സ്നേഹിക്കുന്നു. നിങ്ങളെ മുന്നേ തെളിച്ചു പറയണം. അപ്പോ അത് അറിഞ്ഞുകൊണ്ടാണോ ഈ വിവാഹത്തിന് ഒരുങ്ങിയത്? അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. മകന്റെ മാത്രമല്ല, മറ്റു രണ്ട് ജീവിതം കൂടി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എല്ലാം തീരുമാനിച്ചു പോയി, കല്യാണം വരെ വിളിച്ചു. മുഹൂർത്ത സമയത്ത് മാറ്റിവെക്കുന്നതിലും ഭേദം. ആലോചിക്കാം. ആലോചിക്കാൻ നേരമില്ല, തീരുമാനമാണ് അറിയേണ്ടത്. ഭീഷണിയാണോ? അല്ല, പക്ഷേ ജീവിത നൈരാശ്യം മനുഷ്യനെ ഏത് സാഹസത്തിനും പ്രേരിപ്പിക്കും. എന്താ മിസ്റ്റർ ഗോവിന്ദൻ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? അല്ല, നിങ്ങളുടെ അഭിപ്രായം. അഭിപ്രായമോ? അതെ. ഇയാള് അച്ചോ, എനിക്ക് ഈ കല്യാണം വേണ്ട. ഇയാള് അല്ല, ഒന്നാലും എനിക്ക് വേണ്ട. കല്യാണം വിളിച്ചു പോയില്ലേ? വിളിച്ചെങ്കിൽ അച്ഛൻ പോയി കേട്ട്. നമുക്ക് ഈ പുരുവാനൊന്നും പോകണ്ട, നാട്ടിൽ വേറെ പെണ്ണില്ലേ? അതിന് എല്ലാവർക്കും അഭിപ്രായം ഒന്നും ചോദിക്കണ്ട, മുടക്കിയേക്ക. വലിയ ഉപകാരം. ഉപകാരം ഞങ്ങൾക്കല്ലേ, എന്റെ മകന്റെ ജീവനും മാനവും രക്ഷപ്പെട്ടു.
ഞാൻ അവിവേകം വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. നല്ല മര്യാദയുള്ള കൊച്ചൻ. വേന്ദ്രനല്ലയോ വേന്ദ്രൻ, ഇപ്പോഴല്ലയോ എനിക്ക് പിടികിട്ടിയത്. കല്യാണം നടന്നാൽ ഗോവിന്ദന്റെ ജീവൻ അപകടത്തിൽ നിന്ന് പേര് വെക്കാതെ എഴുത്തയച്ചത് ഇവനാണെന്ന് പേരിക്ക് മനസ്സിലായി. എഴുത്തും വന്നു എന്നാ അവൻ എന്നെ തട്ടിയത് തന്നെ. അത്രയ്ക്ക് ഭയങ്കരനാവൻ. ഓടാ കൊരയ്ക്കുന്ന വിട്ട് കടിക്കുകയാണാ. ഇത് കൊരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന ജാതിയാ അച്ഛൻ അറിഞ്ഞുകൂടാ. എഴുത്തുകൊണ്ടൊന്നും നടക്കുകയല്ലെന്നാണ്. അപ്പോൾ ആ നേരിട്ട് എഴുന്നല്ലേ അത്. ഇത് ഞാൻ എത്ര കണ്ടതാടി. അപ്പൊ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു. പിന്നല്ലേ അല്ലേ, നമ്മൾ പണക്കാരാകുമെന്ന് കണ്ടപ്പോൾ ഓരോരുത്തരുടെ കണ്ണുകടിയെ. ഞാൻ എത്ര ബുദ്ധിമുട്ടിയായി ഇത് പറ്റിച്ചെടുത്തതെന്നറിയാവോ. എടി ജാനകി, നിന്റെ മോനെ കണ്ടാൽ ആര് പെണ്ണ് തരുവടി. ഇവളാണെങ്കിൽ മഹാലക്ഷ്മി, ലക്ഷക്കണക്കിന് പണവും ഉണ്ട്, കല്യാണം ഉറവോടെ നടക്കും. ആരായി മാന്നെ കൊന്നത്? അത് ഞാനാ. തനിക്ക് ലൈസൻസ് ഉണ്ടോ? കൊല്ലാനും ലൈസൻസ് കൊടുക്കുന്നുണ്ടോ? അതിയോ പ്രസംഗി, എന്റെ പേരെന്താ? ഇപ്പോഴങ്ങനെ വലിയ പേരൊന്നും ഇല്ല, ഉള്ളത് പണ്ടായിരുന്നു. വേഷങ്ങൾ വന്ന് മേൽവിലാസം പറയണോ? കിടപ്പാടമില്ലാത്തവൻ എവിടുന്ന മേൽവിലാസം? നീ പറയില്ല ഇല്ലേ? എന്തിനാ നിന്റെ മേൽ നടപടിയെടുക്കാൻ? ചെയ്ത കുറ്റം അനുവാദമില്ലാതെ ഈ മാന്നെ കൊന്നതിന്. പുലി പിടിച്ചിരുന്നെങ്കിലോ, പുലിയുടെ മേലും നടപടി എടുക്കുമോ? അത് മൃഗമല്ലേ. ആണോ? എങ്കിൽ പുലിയേക്കാൾ കഷ്ടമാ ഞങ്ങളുടെ സ്ഥിതി. സ്നേഹിത, വീറ്റ് കാശാക്കാനല്ല, വിശപ്പ് മാറ്റാൻ ചെയ്ത കൃത്യമാ. ക്ഷമിക്കണം. അതല്ല അങ്ങത്തെ ഒന്ന് പറ. നടക്ക്. എങ്ങോട്ട്? പറയുന്നിടത്തേക്ക്. വാസു, നമുക്ക് പോകാം. അവിടെ ഇവന്മാര് കാട്ടാളന്മാരാ, നമുക്ക് അങ്ങനോട് പോയി വിവരം പറയാം. വാ വരണം. അപ്പോൾ അയാൾ എന്നെ വഞ്ചിക്കുകയായി. ആരെ? ഈ വിവാഹം നടത്തുകയില്ലെന്ന് വാക്ക് പറഞ്ഞു. ചെറുക്കനോ? ചെറുക്കനും അവന്റെ അച്ഛൻ. നീ അവരെ കണ്ടോ? കൊള്ളാം. തൽക്കാലം നിന്നെ ഒഴിച്ചുവിടാൻ വേണ്ടി അവരങ്ങനെ പറഞ്ഞെന്നല്ലാതെ. അത്രയും ഞാൻ ആലോചിച്ചു. പക്ഷേ രാധ സമ്മതിക്കാൻ ന്യായമില്ലല്ലോ. പെൺപിള്ളേരല്ലേ, ആദ്യമൊക്കെ ചെറുത്ത് നോക്കും. നിവൃത്തിയില്ല വന്നാൽ കാരണവന്മാർക്ക് വഴങ്ങാതെ എന്ത് ചെയ്യും? രാധ വല്ല സാഹസവും. ഓ, കുറച്ച് കരയും, പിന്നെയങ്ങ് സഹിക്കും. അല്ലാതെന്താ? എന്നാലും കോട്ടട, ഇതല്ലെങ്കിൽ വേറൊന്നും. പെണ്ണിനാണോ പഞ്ഞം? വാ, നമുക്ക് ഒന്നാന്തരം നായത്തെ നിർത്തിക്കില്ല. ഇല്ല, ഞാനില്ല. നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞാ ഞാൻ വന്നിരിക്കുന്നു. എനിക്കിന്ന് വരാൻ സാധ്യമല്ല. വേറെ വല്ല പരിപാടിയുമുണ്ടോ? ഒന്നുമില്ല, എനിക്ക് അല്പം സ്വസ്ഥതയാണ് ആവശ്യം. അതിനാ ഞാൻ വിളിക്കുന്നത്. ഇവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരുന്നാലോ? എഴുന്നേൽക്കരുവി. ശരി, പീറ്റർ പൊയ്ക്കുള്ളൂ, ഞാൻ വന്നേക്കും. ഞങ്ങൾ ജീപ്പുമായി നടക്കാവിനടുത്തുള്ള കവലയിൽ കാത്തു നിൽക്കും. നീ വന്നല്ലേ പോ. ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കണം. പോകാൻ പറയടാ. എന്തല്ലേ? ആ പെണ്ണ് ഒരിക്കലും സമ്മതിക്കില്ലെന്നല്ല ചേട്ടൻ പറഞ്ഞത്? സമ്മതിച്ചു കാണും. ചേട്ടൻ നായാട്ടിന് പോകുന്നില്ല. പോകണം. പോകണം. ശരി, പോകണം. വിരുന്നുകാർ വരാൻ നേരമായി. സ്വീകരണത്തിന് ആളയച്ചോ? ഇതെല്ലാം പത്തലിക്കൊണ്ട് വെച്ചു. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ട്? പിന്നെ നീ ഇവിടെ ചെയ്യുന്ന ഒരു ഓർമ്മ സമയമായി. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. രാധ, 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 എന്താ കഥ നടത്തിരിക്കുക? രാധ, രാധ, അയ്യോ, രാധ, അയ്യോ, രാധ, രാധ, എടി രാധ, രാധ, കഥ ഉറക്കെ. ആ രാധ, രാധ, എന്ത് ഭാവിച്ചാടി നീ ഇങ്ങനെ ഏത് നേരത്തെ ഒരു കരച്ചില്? നിന്നെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഞങ്ങൾ വിളിച്ചത്. ഇതിലും ഭേദം അതായിരുന്നു. എണീക്കടി, എണീക്കടി, മുഹൂർത്തം. അതിന് ഞാനെന്ത് വേണം? അതിന് നീ എന്ത് വേണമെന്നോ? കേട്ടു വെച്ചോളൂ രാധ, ഞങ്ങൾ ഒരുക്കി കൊണ്ടുവരാം. Thank you.
ആർക്കറിയാം. ഹേ
അപകടമാണ്. ആദ്യം അവൻ നേരിട്ട് വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് നല്ല ബുദ്ധി തോന്നി. എന്റെ പോലെ കൊല്ലേ അല്പം ഒന്ന് തോക്കും കൊണ്ട് പോകുന്നു ഞങ്ങൾ കണ്ടല്ലോ. സോമാ, ആ നായാട്ടുകാർ ദേവി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണം. വേണം. ശരി. അതെ, എന്റെ കയ്യിൽ തോക്കുകയാണ്. ചവിട്ടി തുറക്ക്. ഇല്ലല്ലോ, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടികൊടുത്തു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടല്ലോ. എന്നെയോ? അതെ. എന്തിന്? ഇന്നത്തെ മണവാളനെ ആരോ വെടിവെച്ച് കൊന്നു കളഞ്ഞു. കൊന്നു? ആരെ? നീ ആണെന്നാ പറയുന്നത്. ഞാനോ? അതെ. ആപത്തായോ? ആ, ഏതായാലും നീ ഇവിടെ നിൽക്കണ്ട. കല്യാണത്തിന് വന്ന് വരനെ ആരോ വെടിവെച്ചു പോയി. എങ്ങനെയാണെന്ന് അറിയില്ല. കുറ്റം എന്റെ തലയിലായിരിക്കും. ഞാനിവിടെ നിന്നാൽ തീർച്ചയായും ലോക്കപ്പെടാം. അതുകൊണ്ട് എവിടെയെങ്കിലും ഒളിവിൽ പോവുകയാണ് നല്ലത്. എന്റെ കൊച്ചനിയത്തി എന്നെ തടയരുത്. ഞാൻ പോയില്ലെങ്കിൽ നീ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഇനി നാം തമ്മിൽ എന്ന് കാണുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ഞാൻ എവിടെയാണെങ്കിലും ഈ മുഖം എന്റെ മനസ്സിലൊന്നും ഒരിക്കലും മായില്ല. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും. ചേട്ടന് വേണ്ടി എന്ത് ചെയ്യാനും ഇവൾ ഒരുക്കമാണെന്ന് അറിഞ്ഞുകൂടെ? നീ രാധയെ കണ്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അവൾ എന്നെ തെറ്റിദ്ധരിക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കുവാൻ പോലുമില്ല. ഞാൻ രാധയെ കണ്ടിട്ടില്ല. അവൾ ചേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. ഞാൻ കണ്ടു പറയാം. നീ അമ്മാവന്റെ വീട്ടിൽ പോയി താമസിക്കണം. ഇവിടെ തനിച്ച് താമസിക്കുന്നത് ശരിയല്ല. ഇല്ല ചേട്ട, ഞാനെങ്ങും പോകുന്നില്ല. ഞാൻ കാരണമല്ല ചേട്ടൻ ഈ അപകടത്തിൽപ്പെട്ടു. നീ കാരണമോ? എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ കൂടി നിർബന്ധിച്ചിട്ടല്ലേ ചേട്ടൻ നായാട്ടിന് പോയത്. അല്ല നീത്തി, നീ ഒരു തരത്തിലും ഇതിന് ഉത്തരവാദിയല്ല. എന്റെ കഷ്ടകാലം മാത്രമാണ് ഇതിനെല്ലാം കാരണം. പെട്ടിയുടെ താക്കോൽ, താക്കോൽ കണ്ടില്ലല്ലോ, പാക്കറ്റിലാണിട്ടുള്ളത്. ഞാൻ നടക്കാവിലുള്ള വഴിയാണ് പോയതും വന്നത്. അവിടെങ്ങാണ് വീണിരിക്കും. ഞാൻ പോയി. വേണ്ട ചേട്ട, ഇനി ആ വഴി പോകുന്നത് അപകടമാണ്. രാവിലെ ഞാൻ പോയി നോക്കിയെടുത്തോളാം. കിട്ടിയില്ലെങ്കിൽ വെട്ടി പൊളിച്ച് ആവശ്യമുള്ള പണം എടുത്തുകൊള്ളണം. ശരി. ഇനി ഞാൻ ചേട്ട, നിന്റെ കണ്ണീര് കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് കരുത്തില്ല. ഞാൻ കരയുകയില്ല. എന്റെ ചേട്ടൻ എന്നെങ്കിലും നിരപരാധിയാണെന്ന് തെളിഞ്ഞ് മടങ്ങി വരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കും. കരയാതിരിക്കൂ രാധ, നീ അവനെ തന്നെ ക്ഷമിച്ചിരുന്നു. ഇപ്പോൾ മനസ്സിലായോ? ഹൃദയമുള്ളവർ ചെയ്യുന്ന പണിയാണോ ഇത്? അല്ല, അങ്ങനെ വന്നില്ലെങ്കിലാ അതിശയം. നായാട്ടന്റെ തൊഴിൽ ചോര കണ്ട് കണ്ട് മനസ്സ് കടുത്തുപോയി. ഇനി ആരെ കൊല്ലാനും അവന് മടി തോന്നുകയില്ല. Thank you.
അവർ പറഞ്ഞ് അങ്ങത്തെയായിരിക്കും ആ വരുന്നത്. കയ്യിൽ തോക്കുന്നുണ്ട്. പാടില്ല. ഇത്ര ഉന്നമുള്ളവൻ ആരായാലും വിദഗ്ധനാണ്. വരട്ടെ, വിവരം അറിഞ്ഞിട്ട് മതി. വരും. തെറ്റിപ്പോയി. എന്റെ പേര് രാഘവൻ എന്നാണ്. ഒരു വ്യത്യാസവുമില്ല. കാഴ്ച നിങ്ങളുടെ ഭാവം കണ്ടിട്ട് മേനോനോട് എന്തോ പകയുണ്ടെന്ന് തോന്നുന്നു. അയാളാണ് എന്നെ ഈ കാട്ടിലെത്തിച്ചത്. എന്നെ നിങ്ങൾ ആകെ ക്ഷീണിച്ചില്ല. വരും, ആഹാരം കഴിച്ചിട്ട് സംസാരിക്കും. അപ്പോൾ മരിച്ചുപോയ ഗോവിന്ദന്റെ മേൽവിലാസം രവിക്ക് കൊടുത്തത് രാധയാണ്. ഏത് വിധത്തിലും ഈ വിവാഹം മുടക്കുമെന്ന് രവി പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. താങ്ക്സ്, ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കാം. കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കിയാൽ രവിയെ തന്നെയാണ് സംശയിക്കേണ്ടത്. ഞാൻ എന്തു പറയാൻ? ഞങ്ങൾ ഇറങ്ങട്ടെ, സംഭവ സ്ഥലം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാപ്പ് കുടിച്ചിട്ട് പോ. ഇപ്പോൾ വേണ്ട. ഇവിടെ വന്നിട്ട് കാപ്പ് കുടിക്കാൻ പോകാനോ? ഇത് ഉദ്യോഗമായാലൊന്നും അല്ല. തമാശ. പോലീസ് കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആ രവി അവരുടെ കയ്യിൽ കിട്ടിയാൽ ആകെ കുഴപ്പത്തിലാകും. കേസ് തിരിഞ്ഞെന്നു വരും. അതുകൊണ്ട് എങ്ങനെയായാലും അവന്റെ കഥ കഴിക്കും. ശരി, പെട്ടെന്ന് വേണം. വേണ്ട ആളുടെ കൂടെ പിടിച്ചു. അങ്ങനെ വരട്ടെ, എന്തിനാ വന്നത്? ഇവിടെ ചക്കാത്തിനൊന്നും തരത്തില്ല. ഇവിടെ ജോലിക്ക് നിൽക്കാം. ജോലിക്ക്, ജോലിക്ക്. എന്താ, ഒരു വർക്കത്തെങ്കിലും ഉണ്ടല്ലോ. എന്താ ശങ്കര? ഇതാ ഏലക്കാരൻ. ഇനി കൊച്ചമ്മ അടുക്കളയിൽ കിടന്ന് പോകണം. പേരെന്താ? പൊട്ടിയാഴഞ്ഞു. നല്ലതാ കൊച്ചമ്മ, അയലൊക്കത്ത് പോയി ഇല്ലാത്ത കൊതിയും നുണയും പറയാതിരിക്കുമല്ലോ. എന്തെങ്കിലും പറഞ്ഞെടുപ്പിക്കാൻ എന്ത് ചെയ്യും? ഇതിങ്ങൾക്ക് ബുദ്ധിമുട്ടും. ചുണ്ടനങ്ങിയാൽ കാര്യം മനസ്സിലാവും. പറ്റിയില്ലെങ്കിൽ കഥകൾ. ഇവിടേതാ? ശങ്കരൻ കൊണ്ടുവന്നതാ. ഇവിടെ വേല കയർത്താനാ. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ലേ, ഇവിടെ ഉള്ളതല്ല. ഊമയാ. ഊമയാണെന്ന് ഇവൾ കള്ളം പറഞ്ഞതാണെങ്കിലോ? അങ്ങനെ പറയുമോ? ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു നിനക്കറിയാം.
ഇവിടെ ഒരാളില്ലാതെ പറ്റുകയില്ല. എല്ലാം കൂടെ എന്നെ കൊണ്ട് വയ്യ. ആഹാരം മാത്രം മതി എന്നാ പറയുന്നത്? അയ്യോ പാവം, എന്നോട് പറഞ്ഞു കേൾക്കടാ, പൊയ്ക്കോ, ഇവിടെ ജോലിയില്ല, പോകേ. കയ്യേ നിൽക്കവിടെ. പാവ ഊമ തന്നെ. ഓ, പരീക്ഷിച്ചതാണോ? പിന്നെ അല്ലാതെ. അവള് പറയുന്ന ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കുന്നു. ശങ്കര, എന്താ അവളേക്ക് വിളിച്ചു? വിളിച്ചിട്ട് കേൾക്കാത്തോണ്ട് തൊട്ടുപോയതാ. ക്ഷമിച്ചുകള, നിന്നെ ഇവിടെ ജോലിക്ക് നിർത്താമെന്ന് അങ്ങനെ സമ്മതിച്ചു. ജോലിക്ക് ലീലയുടെ ഒരു വിവരവും അറിയുന്നില്ല. അവളെ ഇനി വല്ലതും ഉപദ്രവിച്ചെങ്കിലോ എന്നാ പേടി. അറിഞ്ഞിടത്തോളം അവരത്ര മണ്ടിയൊന്നുമല്ല. എങ്കിലും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരുന്നതുപോലെ വരട്ടെ. രവി, എന്റെ സ്ഥിതി അറിയാമോ? അഞ്ചു കുഞ്ഞുങ്ങളെയും പെമ്പർന്നവരെയും വിട്ടേച്ചാ ഞാൻ ഇവിടെ കഴിയുന്നത്. എന്നിട്ട് ഇതുവരെ പോകാതിരുന്നത്? പോയാൽ അവർക്കും തകരാറാ. എത്ര പേരോട് കടം വാങ്ങിയ മുതലാ ആ ദ്രോഹികൾ തട്ടിയെടുത്തത്. നാട്ടിൽ എന്റെ തല കണ്ട ഉരിച്ചെടുത്തളേ. വാസുവിന്റെ ഭാര്യയും മക്കളും എന്ത് വിചാരിക്കും? ചത്തുപോയെന്നല്ല എന്ത് വിചാരിക്കാൻ. ഇതാരോ എന്ത് പറ്റി? എന്ത് വേണം പറയൂ. എന്ത് വേണം പറയൂ. എന്താണ്, എന്ത് എന്ത് വേണം, എന്ത് വേണം? ഇപ്പൊ കൊണ്ടുവരാം. രാധയുടെ വിവാഹമെല്ലാം നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അറിയാമേ, രാധക്കുഞ്ഞ് അന്യാധീനമാകാതിരിക്കാൻ. നിനക്ക് മൂളയുണ്ട്. കാമാക്ഷിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വിവാഹം ഉറപ്പിച്ചത്. പക്ഷെ എന്റെ ഭീഷണി കത്ത് കിട്ടിയിട്ടും ഗോവിന്ദന്റെ തന്റെ അത് വകവച്ചില്ല. അതുകൊണ്ടാണ് അംഗഭംഗം വരുത്തിയവന് വിരട്ടി ഓടിക്കാൻ നിന്നെ ഏൽപ്പിച്ചത്. നീ കൊന്നുകളയുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൈക്കുന്നം വെച്ചത് അങ്ങനെ അല്പം മാറിപ്പോ. ആ തോക്കവിടെ അത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവാദിന് അന്ന് ആ രവിയെ സംശയിക്കേണ്ടവന്ന്. ഇല്ലെങ്കിൽ ആ മണ്ടക്കാർ എന്തിനാ നാട് വിട്ടതാങ്ങുന്നു? അന്ന് അവന് പിടികിട്ടിയിരുന്നെങ്കിൽ കുറ്റം സമ്മതിപ്പിക്കാൻ എളുപ്പമായിരുന്നു. അവനെ പിടികിട്ടിയില്ലെങ്കിൽ നമ്മൾ കുഴയുമോ നിന്നെ? ഇനി അവനെ പിടികിട്ടിയാലും പേടിക്കും. അവൻ ഉള്ളിൽ കഴിയുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. വല്ല തുമ്പും അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതായാലും പോലീസ് സെർച്ച് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും. എന്തോ അപകടം പിടിച്ച കുറെ റെക്കോർഡുകൾ എടുക്കും. എല്ലാം കത്തിച്ചുള്ള
ഒരു പ്രശ്നം പോലും ബാക്കി വെച്ചേക്കരുത്. ഇല്ലേ, ഇതും മേനോന്റെ ആൾക്കാർ തന്നെയായി. എന്നെ തനിച്ച് കിട്ടാനാ അവർ ഈ തന്ത്രം പ്രയോഗിച്ചത്? ആ പ്രയോഗം ശരിക്കും ഫലിച്ചില്ലേ, കിട്ടാനുള്ളത് കിട്ടി. ഇനി മേനോനല്ല, അയാളുടെ തന്ത പറഞ്ഞാലും അവൻ അരീക്കാട്ട് കാല് കുത്തിയില്ല. പറന്നെത്തി ഒന്ന് രണ്ടുമല്ല പത്തുനൂറെണ്ണം ഒരേ വേഷത്തിൽ, കണ്ടാൽ തിരിച്ചറിയില്ല. എല്ലാത്തിന്റെ കയ്യിലും അമ്പം വില്ലും. ഇനി നമുക്കവിടെ രക്ഷയില്ല. ശക്തി കൊണ്ട് സാധിക്കാത്തത് ബുദ്ധി കൊണ്ട് സാധിച്ചു. അവന്മാരെ എല്ലാം ഒന്നിച്ച്. അതെങ്ങനെ? ആദ്യമായി സങ്കേതം കണ്ടുപിടിക്കും. അതിന് ഒരു കൂട്ടം വ്യാപാരികളുടെ വേഷത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കരുത്. എന്ത് വേണമെങ്കിലും തരാം. പേടിക്കണ്ട, ഞങ്ങൾ കൊള്ളക്കാരൊന്നുമല്ല. ഈ ഭാണത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാ. രാത്രി തങ്ങാൻ ഒരിടം കിട്ടിയാൽ. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ സങ്കേതത്തിൽ തങ്ങാം. വരൂ. വേഷം മാറി നടന്നാലും രത്നവ്യാപാരികൾ
വേഷം മാറി നടന്നാലും രത്നവ്യാപാരികളായി വന്നാലും മനസ്സിനുള്ളിൽ മറപ്പിനുള്ളിൽ മറപ്പിനുള്ളിൽ മറഞ്ഞിരിക്കും വഞ്ചന കാണാൻ മറഞ്ഞിരിക്കും വഞ്ചന കാണാൻ നായക്കുണ്ടൊരു കണ്ണ് മൂന്നാം തൃക്കണ്ണ് ഈ കണ്ണ് തീ കണ്ണ് തീ കണ്ണ് മേളിമലയിൽ കെട്ടിയ വേറെ വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഞങ്ങൾ പ്രതിഫലം ഉദ്ദേശിച്ചൊന്നും ചെയ്യാറ് പ്രതിഫലമല്ല, വെറും സന്തോഷം മാത്രം. തൊട്ടുപോകരുത്. ഞങ്ങൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. സംശയമുണ്ടോ? ഞങ്ങൾ അകപ്പെട്ടു പോയി എന്ന് വിചാരിച്ചല്ലേ മഠയന്മാർ. ഇതല്ലേ ഞങ്ങൾ സ്വീകരിക്കേണ്ട വിലയേറിയ വസ്തുക്കൾ. സ്വീകരിച്ചിരിക്കുന്നു, നന്ദി. ഇത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും.
ഞങ്ങൾ കൊലപാതകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. തൽക്കാലം വിട്ടയക്കും. മേലാൽ ഇമാതിരി ചതിപ്രയോഗങ്ങൾക്ക് തുനിഞ്ഞാൽ പൊയ്ക്കൊള്ളി. മുകളിൽ രാധയുടെ മൂന്ന് കൂട്ടുകാർ വന്നിട്ടുണ്ട്. കാപ്പി കൊടുക്കണം. കാപ്പി കാപ്പി മൂന്ന് വാ. ഇതിനോട് വല്ലതും പറഞ്ഞു തീരുമ്പോഴേക്ക് ചങ്കു പൊട്ടുവെന്നാ തോന്നുന്നത്. വരാനുള്ള വഴി തന്നുമില്ല. എല്ലാം നമ്മൾ അനുഭവിക്കാൻ തീരും. നിനക്കിഷ്ടമില്ലാത്ത വിവാഹം ദൈവം അങ്ങനെ മുടക്കിയെന്ന് വിചാരിച്ചാൽ മതി. വിവാഹം മുടക്കുന്നത് ഒരാളെ കൊന്നിട്ടാണോ? രവി ഇത്ര കഠിനഹൃദയനായി പോയല്ലോ. എന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു വാസന്തി. പ്രിയപ്പെട്ട രാധ, സ്വന്തം രവി, നീയെങ്കിലും ഇനി എന്നെ വിശ്വസിക്കുമോ? ഗോവിന്ദനെ വെടിവെച്ചത് ഞാനല്ല. ശരിയായ കൊലപ്പുള്ളിയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഒളിവിൽ കഴിയുന്നത്. നിന്റെ സമാധാനമായിരിക്കും എന്റെ വിജയം. ഏത് സമയത്തും ഇതിനകത്ത് തന്നെ ഇങ്ങനെ കുത്തിയിരുന്നാലോ? ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലേ? പുറത്തിറങ്ങി നാലു പേരോട് മിണ്ടിയും പറഞ്ഞു വരുന്നാലേ മനുഷ്യർക്ക് ചൊടിയും ചുടയും ഉണ്ടാകും. നിനക്കല്പം വിഷമം ഉണ്ടായെങ്കിലും നിന്റെ ഭാവി സന്തോഷപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ വിവാഹം ഒപ്പിച്ചത്. അതാകപ്പാട് ഗ്രഹപ്പെടിയെ. ഇനി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ നിർബന്ധിക്കും. എല്ലാം എന്റെ തലവിധി. നിനക്ക് രവി വിവാഹം കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അതിന് പോലും ഞാൻ എതിരല്ല. എന്താണ് ഈ പറയുന്നത്? വെറും വാക്കുകളെ. അവനെ പോലീസ് പിടിച്ചാൽ ഞാൻ ജാമ്യത്തിലെടുക്കും. കേസ് പറയും. രാധയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ. അനുജത്തിക്ക് കണ്ടുപിടിച്ച ഭർത്താവ് മോശമല്ല, കൊലപാതകി. അതാണ് രാധയ്ക്ക് ഇഷ്ടമെങ്കിൽ അതിനും ഞാൻ തടസ്സമല്ലെന്ന് അർത്ഥം. നമുക്ക് ഊണ് കഴിക്കാം. വരിരാതെ. വേണ്ട, എനിക്ക് വിശപ്പില്ല. രാവിലെ കാപ്പി മാത്രമല്ലേ കുടിച്ചുള്ളൂ. വരൂ. തടസ്സമൊന്നും പറയണ്ട. വരൂ, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ചേട്ടനും ഊണ് കഴിച്ചിട്ടില്ല. വരൂ. ഞാൻ ഡ്രസ് മാറ്റിട്ട് വന്നേ. ഉറങ്ങുന്നേ? അതെ. ചീറ്റിമാണ് ഈ വീടാണ് ഞാൻ ബുക്ക് കിട്ടുന്ന പോലെ അറിയില്ലല്ലോ.
ശങ്കരന്റെ അറിവില്ലാതെ ഒരു ഈച്ച കൂടി അതിനകത്ത് കേറത്തില്ല. നിന്റെ അറിവോടെയാണ് രവിയുടെ വന്നത്? രവിയോ? രവി അല്ലെങ്കിൽ അവന്റെ ആളുള്ള അറിവ് വീട്ടിലും ഇത് നേരാണോ? അല്ലെങ്കിൽ അവന്റെ കത്തിൽ ആവശ്യം എങ്ങനെ കിട്ടി? ചതിക്ക് ചതി. ആദ്യം രാധയുടെ സ്വത്തുമുടി കയ്യിൽ വരും, പിന്നെ ബാക്കി. ഉടൻ തന്നെ പ്രമാണം തയ്യാറാ. വിലയുള്ളതാണ്. നിന്റെ ബന്ധുക്കളായി അഭിനയിക്കുന്നവരെ എല്ലാം നീ വിശ്വസിക്കരുത്. നിന്നെ വഴിയാധരമാക്കാൻ ചിലർ പരിശ്രമിക്കുന്നുണ്ട്. സൂക്ഷിക്കുക, വായിച്ചു നോക്കാതെ ഒരു രേഖയിൽ ഒപ്പിട്ടു കൊടുക്കരുത്. സ്വന്തം രവി. രവി എന്താ രാധ? ഒന്നുമില്ല. നീ ആരെയാ നോക്കുന്നത്? ചേച്ചി, ആരെങ്കിലും ഇതിനെ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. എന്താ? എനിക്കങ്ങനെ തോന്നി. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാ, നിനക്കേത് സമയത്ത് സ്വപ്നം കാണലല്ലേ? പിന്നെ ചക്കരക്കുട്ടി, ഞാനാണ് കേട്ടോ നിനക്ക് ഇവിടെ ജോലി വാങ്ങി തന്നത്. ആ നന്ദി വേണം, നന്ദി. എന്നാലേ ഇനി വേറെ ആരെയും നോക്കട്ടെ. എന്തും വേണം, ഒട്ടിയെങ്കിൽ ഞാൻ കെട്ടിക്കൊള്ളാം. മനസ്സിലായോ? ഇതൊക്കെ ഉറക്കെ പറയുന്നെങ്ങൾ നീ ഇത് കണ്ട താലി കെട്ടണം. താലി അപ്പൊ നീയും എന്നെ ഓട്ടം വെട്ടിരിക്കുകയായിരുന്നു.
മനസ്സിലായി പോരാ അങ്ങനെ വരട്ടെ. അയ്യോ എന്റെ പൊന്നു വെച്ചമ്മേ, ശങ്കറിന്റെ ബുദ്ധി ബോസിക്കർ പറ്റിപ്പോയി അങ്ങനോട് പറയരുത്. അയ്യോ പൊട്ടിയെ കല്യാണം കഴിക്കണ്ട, എന്നെ വിട്ടേച്ചാ മതി. രാധ ഉറങ്ങാണ്? അല്ല. ഇതില് ഒരു ഉപ്പിടാനുണ്ടായിരുന്നു. ഞാനോ? അതെ, അന്ന് ബാങ്കിൽ നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി പോരാഞ്ഞിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് വസ്തുക്കൾ കൂടി ഈടിയെടുത്തിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ മുറിയിൽ കൊണ്ടുവന്ന് തരാം. ഇപ്പോൾ തന്നെ വേണ്ടതാണ്. എനിക്ക് വായിച്ചു നോക്കണം. രാധ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടുമില്ല. കഴിഞ്ഞ തവണ ഒപ്പിട്ടത്? ഒരിക്കൽ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കണോ ചേട്ടാ? ആരുടെയെങ്കിലും ഉപദേശമാണ് ചേട്ടാ? കുറച്ചുനാൾ മുമ്പ് വരെ ചേച്ചിയുടെ ഒപ്പ് മാത്രം മതിയായിരുന്നല്ലോ, ഇപ്പോൾ എന്റെ ഒപ്പും കൂടി വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് പ്രായപൂർത്തിയായതുകൊണ്ട്. സമ്മതിച്ചേ, എനിക്ക് പ്രായപൂർത്തിയായി, വേറെ ഉപദേശമൊന്നും വേണ്ടി വരില്ല. അല്ലേ ചേട്ടാ? അതിരികവിഞ്ഞ വിശ്വാസം അപകടമാണ്. നിന്നെ ചതിക്കാനാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ എന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ എന്റെ തെറ്റിദ്ധാരണ തീർക്കാനെങ്കിലും ഇത് വായിക്കാൻ സമ്മതിക്കണം. വേണ്ട, നിന്റെ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് എനിക്കൊന്നും നേടാനില്ല. ഇപ്പൊ ചേട്ടൻ ഇത് നേര് പറയും. അപ്പൊ ഇതുവരെ കള്ളം പറഞ്ഞു ഒപ്പിടുന്നുണ്ടോ? ഇല്ല ഇല്ല. തീർച്ച 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 തീർച്ച. സ്വന്തം കൂടപ്പുറത്തിന് പോയി ഇത്രയും കാലം വളർത്തി, ഇപ്പോൾ എന്നോട് എന്നെ എതിരാൻ വരികയാണ്. ആരുടെ കാര്യമാ പറയുന്നത്? നിന്റെ പൊന്നല്ലിപ്പിയ ബാങ്കിലെ സെക്യൂരിറ്റി കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് കൊടുക്കേണ്ടതാണ്. ഉപ്പുടിക്കൻ ചെന്നപ്പോ പറയുന്നത് വായിച്ചു നോക്കണം. അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു ഒപ്പിടുകയില്ലെന്നാ പറഞ്ഞതെന്ന്. അവൾ വായിച്ചാൽ നിൽക്കുന്നു, പക്ഷെ സമയം വേണം. ബാങ്കിൽ നമുക്ക് തോന്നുമ്പോൾ കൊടുത്താൽ മതിയോ? അവൾ അത്രയും ധരിച്ചു കാണുകയില്ല. ഇങ്ങോട്ട് തരൂ, ഞാൻ ഇപ്പോഴും ഒപ്പിടിച്ചുകൊണ്ടുതരാം. ഇങ്ങനെ മൂക്കത്ത് ദേഷ്യം വെച്ചിരുന്നാലോ? നിന്റെ അനുജത്തിയുടെ ദാക്ഷിണ്യം ഇല്ലാതെ എന്റെ ബിസിനസ് നിന്ന് പോകുമെങ്കിൽ നിന്നോട്ട്. പക്ഷെ വളരെ കരുതലോടെ വേണം. രവിയെ പിടിക്കാൻ പോലീസിനേക്കാൾ താല്പര്യം എന്റെ ചേട്ടനാണ്. ഞാൻ സൂക്ഷിച്ചേ പോവും. തനിച്ചു പോണ്ട, ഈ വേഷവും മാറ്റണം. ശരിയാ, അവന്റെയൊക്കെ മൂക്കാൻ വേണ്ടി തന്നിരുന്നാലും നമ്മളിന്ന് തിരിച്ചറിയരുത്.
ആകാശക്കൊമ്പിലെ പൂവാണേലും അനന്തൻ കാട്ടിലെ പൂവാണേലും അമ്പെയ്ത് കൊണ്ടുവന്ന് ചൂടിച്ചു തന്ന അപ്പോഴീ കുറവൻ എന്തു നൽകും അമ്പെയ്ത് കൊണ്ടുവന്ന് ചൂടിച്ചു തന്ന അപ്പോഴീ കുറവൻ എന്തു നൽകും കേടുന്ന നെഞ്ചിലെ തേൻകൂട് Thank you.
മർമ്മ മർമ്മ പിടിക്കല്ലേ. നമസ്കാരം. ഹോട്ടലിയ ഞാൻ അകത്തിട്ട് കൊടുത്തിട്ട് വരാം, നിങ്ങൾ വിളിയിലിരിക്കും. രാധയെ കടത്തിക്കൊണ്ട് പോകാനായിരിക്കും അവൻ വന്നത്. ഈ ബംഗ്ലാവിൽ നിന്ന് നായാട്ടുകാരൻ രവി അത്രയ്ക്ക് വളർന്നിട്ടില്ല. എന്താടാ അവനും രക്ഷപ്പെട്ടായിരിക്കും. ഇല്ലേ ഇരിക്കാറെ എനിക്ക് കൂട്ടിയിട്ട് വരിക. ഞാൻ ശങ്കര അവനെ കൊണ്ടുപോകാൻ രവിയും കൂട്ടരും വരായിരിക്കും. വന്നാൽ നമ്മൾ ജയിച്ചു. കേൾക്കണതിന്റെ വീരവാദം കിട്ടിയ സന്ദർഭം പാഴാക്കിട്ടവർ ചൂണകെട്ടവർ. ഓ ചേട്ടനെ ഏൽപ്പിക്കണം, കൈമോശം വരരുത്. എന്റെ തൊലി കേറി ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചേക്കാൻ പറയും. ശരി വരൂ. ഇന്നും ശിവരാത്രി തന്നെ. ീപ്പെട്ടില്ല
എത്ര നാളുകൊണ്ട് ഞാൻ കൊതിക്കുന്നു, തനിച്ചൊന്ന് കാണും. ദേ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഞാൻ നീ വീഡിയോ എത്തിക്കാൻ വന്നതല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അവൻ ആ പൊട്ടി റൈന് അടിമേടിക്കായിരിക്കും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങല്ലേ ഇന്നോ? നീ അല്ലേ എന്നെ തുറന്നു വിട്ടത്? അതെ, നിന്നെ കുഴിച്ചു മൂടാ. അങ്ങനെ അങ്ങനെ ഇരുട്ടറ അടിച്ചിരുന്നവൻ എങ്ങനെയോ തുറന്നു തുറന്നു ഒന്ന് നിന്ന് കണ്ടു പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇരുട്ടറ എങ്ങനെ നടന്നു? നിൽക്ക്. മാസം എന്നീ ശരിക്ക് പൂട്ടിക്കാണില്ല. വാ. തെറ്റി വിളിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ നോക്കി, ഒട്ടും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പുറത്തു കിടന്നു? അതാണ് ഇന്ദ്രജാലം, നിന്റെ ഇന്ദ്രജാലം. ഇന്നത്തോടെ തീർത്തേക്ക് സോമ. ഇവനെ കാട്ടിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി കെട്ടിച്ചു. എതിരിട്ടാൽ ഇതാണ് അനുഭവം എന്ന് എന്റെ കൂട്ടുകാർ കാണട്ടെ. Oh!
ഏതായാലും രവിയുടെ സഹോദരി ആള് മോശക്കാരിയെ ഭൂമിയാകുന്നത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഉള്ളതില്ലെന്ന് ഭാവിക്കാൻ വലിയ വിഷമമാണ്. ഏതായാലും ഈ പേടിക്കാനില്ല. ഗോവിന്ദന് വെടിവെച്ച തോക്ക് ലീല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. കൊള്ളയടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലവും മനസ്സിലായി. അതുകൊണ്ടായില്ല, ലീല കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ കൂടി പരിശോധിക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഞാൻ പോയിട്ട് വരാം. രവിയോ വാസു പോകുന്നതും ആവർത്താണ്. എന്നെയാണെങ്കിൽ ലീലയ്ക്ക് പരിചയവുമില്ല. ആ ശരി. അങ്ങനെ എന്താ എന്താ തൂക്കിയ അമ്പയെ കുറിച്ച്? അവന്മാരവനെ രക്ഷിച്ചു. നാണം കെട്ടുന്നു. എന്തിനാണ് അവയൊക്കെ മീശം വെച്ച് നടക്കുന്നത്? ആരെ ഒറ്റുകാരുണ്ട്? ഇല്ലെങ്കിൽ ഇക്കാര്യം അവന്മാരെങ്ങനെ അറിയാനും? എന്താ വീട്ടിനകത്തുനിന്ന് ശത്രുക്കളുള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും? വീട്ടിനകത്ത് ശത്രുക്കളല്ല, കൊലപ്പുള്ളികളാണ് ഉള്ളത്. രാധേ, എന്താണ് ഈ പറയുന്നത്? ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല. പെണ്ണിന്റെ തല ചൂടായെന്നാണ് തോന്നുന്നത്. കാപ്പ് കുടിക്കണം. നിന്റെ കാപ്പി. പറഞ്ഞത് കേട്ടില്ല? കേട്ടെ. അവൾക്കെല്ലാം അറിയാമെന്നാണ് തോന്നുന്നത്. എന്ന് എനിക്കും തോന്നുന്നു. വിരലി പഴുത്താൽ അറുത്തെറിയുന്നതാണ് നല്ലത്. കൊച്ചിനെ അറിഞ്ഞാൽ അറിയും കുറ്റം. നമുക്ക് രവിയുടെ പുറത്ത് ചാൻ പാച്ചിനെ കൂടി വിളിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക്. അയ്യോ, ഞാനൊരു പാവമാണേ. എന്താണിത്? കുറച്ച് പണം. നടക്ക്, എന്നെ കൊന്നുള്ളു. ദൈവത്തെ ഓർത്ത് ഈ പണം എടുക്കരുത്. നടക്കാൻ. മേനോ ദുഷ്ട, തനിക്ക് ഈ പണിയുമുണ്ട്. കള്ളപ്രമാണവും കള്ളക്കണക്കും കൊണ്ട് ഉള്ളതൊക്കെ തട്ടിയെടുത്തു. ഇനി ഇതും കൊള്ളയടിക്കണോ? ശേഖരവിള ചേട്ടാ. ആര്? രവിയോ? ഇത് മേനോനല്ല. പിന്നെ പറയാം, ചേട്ടൻ എവിടെ പോയിട്ട് വരുന്നു? കുഞ്ഞെ, അടുത്ത ആഴ്ച എന്റെ മൂത്ത മകളുടെ കല്യാണം. ഭാര്യയുടെ പേരിൽ കുറെ വസ്തു ഉണ്ടായിരുന്നു, അത് വിറ്റുകൊണ്ട് കാശാക്കി വരാം. പേടിക്കണ്ട, ഞങ്ങളാരും കൊള്ളക്കാരല്ല. മേനോന് കുറെ പണം കൂടി ബാക്കി കൊടുക്കാനുണ്ട്. കല്യാണ ദിവസം അയാൾ പുടിയിറക്കാൻ വരാതിരുന്നാൽ കൊള്ളാമായിരുന്നു. എന്ത് കൊടുക്കാനുണ്ട്? അയാളുടെ കണക്കനുസരിച്ച് 1500 വരും. വിഷമിക്കണ്ട, വരണം. മേനോന്റെ ഇടപാട് നാളെ തന്നെ തീർക്കും. ഈ ഉപകാരത്തിന് പകരം സ്നേഹം മാത്രം മതി. ഞാൻ താമസിക്കുന്നില്ല. ആ കാട് കഴിയുന്നവരെ ഇവർ കൂട്ടിനുണ്ടാകും. അയ്യോ, നമുക്കിവിടെ കിടക്കണ്ട, വാ പോകാം.
കാട്ടക്കുഞ്ഞ് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. കിടക്കയിൽ തലയുടെ മൂടി പൊസി വെച്ചിരിക്കുന്നു. ശരി, എല്ലാം നാളെ തീരുമാനം. നിത്യവും അമ്പലത്തിൽ പോകാറുണ്ട്. വരുന്ന വഴി അവളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിടികൂടാം. പക്ഷെ ആളറിയരുത്. ഇപ്പൊ മുന്നേറിട്ടല്ലേ, അറിയാൻ വഴിയില്ല. എന്നാൽ കൊണ്ടുപോയ നമ്മുടെ കളപ്പുരയിൽ അടച്ച് അത് കൊളുത്തിക്കണം. ശേഖരപിള്ളയോ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല. എന്താ, ബാക്കി പണം കൊണ്ടുവന്നിട്ടുണ്ട്? മുഴുവനുണ്ടോ? ഉണ്ട്. ആധാരം നോക്കിയെടുക്കണം. നാളെ പോരെ. ഓ, മതി മതി. അമ്പലത്തിലേക്കോ? എന്നാ വരും. നല്ല സമയത്താ ഞാൻ അമേനന്റെ വീട്ടിൽ പണവും കൊണ്ടുവരുന്നത്. പോകാം. അങ്ങ് പറയുമെന്നല്ലാതെ ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പതിവില്ല. അതെനിക്കറിഞ്ഞുകൂടെ. വിളിച്ച എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾക്കൊരു സമാധാനമായിരിക്കും. അതിനെന്താ, ഇപ്പോൾ തന്നെ പറഞ്ഞേക്ക്. വരട്ടെ, അവൾ അമ്പലത്തിൽ പോയിരിക്കുവാ. തനിച്ചോ? പൊട്ടിയും പോയിട്ടുണ്ട്. വലിയ കാര്യമോ? ഇതാ എനിക്ക് പിടിക്കാത്തത്. ആ രവി തക്ക നോക്കി നടക്കുകയാണെന്ന് എനിക്കറിയാം. അമ്പലത്തിൽ പോയാൽ പിന്നെ വന്ന് ഇവിടെ ശങ്കരനുണ്ട്, പാച്ചനുണ്ട്, ആരെങ്കിലും കൂട്ടിയായിട്ടോ? ഞാൻ അത്രയും ആലോചിച്ചില്ല. ദൈവമേ, ഒരു മണിയായിരിക്കും കൊതിക്കുന്ന ഈ കാലത്ത് വിത്തിനുള്ള നെല്ല് പോലും അതിനകത്തായിട്ടിരിക്കുന്നത്. Yeah.
അങ്ങനെ നമ്മുടെ നാണവും കൃഷ്ണനുമാണ്. ഇവരിങ്ങനെ അതിനകത്തു കള്ളു കുടിച്ചു വന്ന് കിടന്നു കാണും. ഇതൊന്നും പോരാ കേട്ടോ. എന്താ വലിയൊരു പ്രഭുകുമാരിയുമായുള്ള വിവാഹം ഇങ്ങനെയാണോ ആഘോഷിക്കേണ്ടത്? ആട്ടെ, മണവാട്ടിയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനാണോ ഭാവം? തളിരിടുമീ ലതാങ്കണത്തിൽ വരുമോ കസ്തൂരി വാഗപ്പുങ്കാത്തേ കാത്തേ നേർമണി കാത്തേ തളിരിടുമീ ലതാങ്കണത്തിൽ വരുമോ 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 കർപ്പൂരക്കുന്നും ചരിവിൽ വരുമിവളേ സ്വീകരിക്കാൻ വഴി നിറയെ പട്ടു വിരിക്കൂ കാത്തേ വിരിക്കൂ വിരിക്കൂ പട്ടു വിരിക്കൂ കസ്തൂരി വാഗപ്പുങ്കാത്തേ കാത്തേ നേർമണി കാത്തേ തളിരിടുമീ ലതാങ്കണത്തിൽ വരുമോ വിരിക്കൂ കാത്തേ വിരിക്കൂ വിരിക്കൂ നിത്ത വിരിക്കൂ കസ്തൂരി വാഗപ്പുങ്കാത്തേ കാത്തേ നേർമണി കാത്തേ
കളിരിടുമീ ലതാങ്കണത്തിൽ വരുമോ. കാര്യത്തിനല്ലേ എന്ന് കരുതിയാണ് തടയാതിരുന്നത്. ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാത്രി സ്വന്തം മനസ്സാലേ രവിയുടെ കൂടെ പോയതാണെങ്കിൽ ഒരിക്കലുമല്ല. അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ പൊട്ടിപ്പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമോ? അതൊരു സൂത്രം, നമുക്ക് സംശയം തോന്നായിരിക്കാം. എന്നാൽ അവൾ ഉടനെ വേലക്കാരിയെ തിരിച്ചയക്കുമായിരുന്നു. രാധയ്ക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എങ്കിലെത്ര നന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹം അതാണ്? പിന്നല്ലാതെ, പെൺകുട്ടികൾക്ക് ഇത്രയും തന്റെയാണ് കൊള്ളുകയില്ല. ഇവിടുത്തെ ചുറ്റുപാട് അല്പം മോശമാണെന്ന് അവൾക്ക് ഏതാണ്ട് അറിവുള്ളതല്ലേ? എനിക്ക് ആകപ്പാടെയുള്ള ഉടപ്പിറപ്പാണ് അവൾ. കാമാക്ഷി, രാധ എന്റെയും അനിയത്തിയാണ്. വേണ്ട അന്വേഷണം നടത്തുന്നു. രവിയുടെ സന്ദേഹത്തിലേക്കും ആളെ അയച്ചിട്ടുണ്ട്. നീ സമാധാനമായി. ഞാൻ താക്കോൽത്തിരക്കി പോയതാണ്. ഒരുത്തൻ തറയിൽ നിന്നെന്തോ തോണ്ടിയെടുക്കുന്നത് കണ്ടു. സംശയം തോന്നി, ഞാൻ മറഞ്ഞു നിന്ന് നോക്കി. അങ്ങനെയാണ് ശങ്കരൻ തോക്കെടുത്തോണ്ട് പോകുന്നത് കാണാനിടയായത്. അതാണോ നീന്റെ വീട്ടിൽ വേലക്കാരിയെ വന്നു നിന്നത്? അല്ല, രാധയെ കണ്ട് ചേട്ടൻ നിരപരാധിയാണെന്ന് അറിയിക്കാനാ വന്നത്. ശങ്കരനെയാണ് കണ്ടത്. ഞാൻ ആകെ പരിഭ്രമിച്ചുപോയി. ചോദിച്ചതിന് ഉത്തരം പറയാൻ പോലും സാധിച്ചില്ല. ഞാൻ ഊമയാണെന്ന് അയാൾ വിചാരിച്ചു. എന്തോ എനിക്കും അങ്ങനെ സമ്മതിക്കണമെന്ന് തോന്നി. അങ്ങനെ തോന്നിയത് എന്റെ നല്ല കാലം. ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത് ലീല അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ലീല അവസരോചിതമായി പെരുമാറി. നമുക്ക് കിട്ടേണ്ട തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. ലീല വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും പ്രമാണങ്ങൾ ഞാൻ പോയി കൊണ്ടുവരാം. സ്ഥലം പരിചയമുണ്ടോ? എന്റെ ചേട്ടന്റെ ബംഗ്ലാവല്ലേ രവി. പരിചയമില്ലെന്ന് പറയുന്നത് ശരിയാണോ? ഇരുട്ടകളിട്ട്
വേഷം തിരക്കേടില്ലല്ലോ. എന്റെ മുഖം മൂടി. അതെ, ഞാൻ മരിച്ചില്ല. സോമ, അങ്ങനെയാണ് ഞാൻ ഇയാളെ വെള്ളത്തിൽ തള്ളിയിട്ടതാ. പക്ഷെ ചേട്ടൻ ഇരിക്കുമ്പോൾ അനിയന് മരിക്കാൻ അവകാശമില്ലാന്ന് ദൈവത്തിന് തോന്നി. അനുജൻ ദണ്ഡി, വീണ്ടും അവകാശബോധമാണ്. എന്റെ കുടുംബത്തിന്റെ കളങ്കമാണ്. ഈ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കണമെന്നാണ് ദൈവത്തിന് തോന്നിയത്. കളങ്കത്തിന് കയ്യും കാലും ഉണ്ടായാൽ അതെന്റെ ചേട്ടനായിരിക്കും. നിന്റെ കയ്യും കാലും എടുത്ത് ഞാൻ എന്നെ വെച്ചുതരാം. അപ്പോൾ നീയാണ് അവരുടെ നേതാവ്, കൊള്ളക്കാരുടെ എതിരാളി. സത്യം പറ, എവിടെ നിന്റെ പങ്കാളികൾ? പറഞ്ഞില്ലെങ്കിൽ രാധയെയും ലീലയെയും എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. കണ്ടുപിടിക്കയില്ലെന്നാണോ? സോമ, അഴിക്കടാ ഇവന്റെ വേഷം. ഈ വേഷം നമുക്ക് എങ്ങനെയിരിക്കുന്നു? താങ്കൾക്ക് പകരം ഞാൻ പോയിട്ട് വരാം. അതുവരെ ജീവിച്ചിരിക്കും. സോമ, നീ പോലീസുകാരെയും കൊണ്ട് ആറ്റിനിക്കരെ കാത്തു നിൽക്കും. ഞാൻ സൂത്രത്തിൽ അവന്മാരെയും കൊണ്ട് അവിടെ എത്തിക്കൊള്ളാം. പരിതസ്ഥിതിയിൽ ഇത് ചെയ്യാതെ മറ്റ് മാർഗമൊന്നുമില്ല. പറയുന്നു
ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി ഒന്ന് കുളിച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ വേണ്ട, വല്ലാത്ത ഒഴുക്ക്. വന്നോ? റെക്കോർഡെല്ലാം കിട്ടിയോ? ഓ കിട്ടി. രാഹുൽ ചേട്ടൻ ബംഗ്ലാവിൽ എത്തുന്നതിന് ചേട്ടൻ വന്നു. പിന്നെ വന്നു. ഞങ്ങൾ പേടിച്ചിരിക്കുന്നു. എല്ലാ പേടിയും ഇതോടെ തീർന്നോളൂ. മേനോനെ കണ്ടില്ലേ? വിവരങ്ങൾ അറിയാൻ തിടുക്കമായല്ലേ. ആ വരൂ, പറയാം. രാഘവൻ മേനോൻ എന്റെ ഡ്രസ്സും ഇട്ടുകൊണ്ട് സങ്കേതത്തിലേക്ക് പോയിരിക്കുകയാണ്. ആപത്തായോ? സംസാരിച്ചിരിക്കാൻ നേരമില്ല, വേഗം വരും. ഇതിലെ ഇങ്ങോട്ട മേനോനോ? ചേട്ടനോ? ആ ബന്ധം എന്നെ തീർന്നു. അഭിസാരിക കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടെന്തായി? നിനക്ക് നാവില്ല, ചെവി കേൾക്കില്ല, അഭിനയിച്ച് പറ്റിച്ചെന്നാണല്ലേ അഹങ്കാരം. മേനോനെ കബളിപ്പിച്ചവരാരും താഴെ കാണാതിരുന്നിട്ടില്ല. ചതിച്ചോ? അയാൾ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. വേഗം നാലുപാടും നോക്കി. രവി വരൂ, വേഗം മനസ്സിലായോ ഞങ്ങളോട് കളിച്ചാലുള്ള അനുഭവം എന്താണെന്ന്? വരണം മേനോ സാറിനെ തക്ക ബഹുമതിയോടുകൂടി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേക്കാം. വരണം. ആ
നീ എന്നെ പിടിക്കുകയോ അത് ഈ ജന്മം നടക്കുകയില്ല. ഈ കൈകൊണ്ട് നിന്നെ ഞാൻ കാലപുരിക്കയക്കും. ഇതിനു മുൻപ് പലപ്പോഴും ശ്രമിച്ചതല്ലേ? ഇനിയും ആ പാഴ്വേലയ്ക്ക് പുറപ്പെടാതെ കീഴടങ്ങും. കീഴടങ്ങാൻ മഹാബാബി, ഇതിനകം എത്ര നിർദോഷികളെ കൊന്നൊടുക്കി, എത്ര സാധുക്കളെ വഴിയാധാരമാക്കി. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യമൃഗം. ഇനിയും നീ മനുഷ്യരെ കളിപ്പിക്കാമെന്ന് കരുതല്ല. മര്യാദയ്ക്ക് തോക്ക് താഴെയിടും. എന്ത് പറഞ്ഞടാ? തോക്ക് താഴ്ത്തിടാൻ? ഈ തോക്കിനെ നിന്നെ ബലി കൊടുത്തിട്ട് ഇല്ല. ആ തോക്കിന് ഇരയാകാൻ പോകുന്നത് നീ തന്നെയാണ്. ഇതുവരെ നിന്നെ നാശത്തിലേക്ക് നയിച്ച ആ തോക്ക് നിന്നെ കഴുകുമരത്തിലേക്ക് വഴികാട്ടും. എന്നെ കൊല്ലാനുള്ള കരുത്ത് നിനക്കും നിന്റെ തോക്കിനുമില്ല. ഇല്ലേ? ബോധ്യമായോ? തൃപ്തിയായോ? നിന്റെ തോക്കെവിടെ? എന്തും ചെയ്യാൻ മടിക്കാത്ത നിന്റെ കൊലക്കൂട്ടം എവിടെ? എല്ലാം പോയി. നീ ഞാനും മാത്രം. നാം തമ്മിലുള്ള കണക്ക് പറയാൻ കാലമായി. പറഞ്ഞിരിക്കുമല്ലോ, ഇവനാണ് പുള്ളി. എന്റെ ഈ വേഷം കണ്ടിട്ടാണോ? ഞാൻ തന്നെ മാധവമേനു. ഇവനാണ് കൊള്ളസംഘത്തിന്റെ തലവൻ. ഇവനെ അറസ്റ്റ് ചെയ്യൂ. മാധവമേനു നിങ്ങൾ തന്നെയല്ലേ? അതെ. അപ്പോൾ എനിക്ക് നിങ്ങളെ തന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ രഹസ്യ ഖജനാവ് ഞങ്ങൾ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. ഈ നാട്ടിൽ കൊള്ളയടിക്കപ്പെട്ട ഭൂരിപക്ഷ സാധനങ്ങളും ഇനി തരേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ ആ ജീപ്പിലുണ്ട്. വൈക്കൂലങ്ങൾ. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ തീരും.
ഇന്നല്ലെങ്കിൽ എന്റെ ചേച്ചി ചേച്ചി വീട്ടിൽ തന്നെ നമുക്ക് അങ്ങോട്ട് വരില്ലേ പോലീസിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ കൊള്ളസംഘത്തെ പിടിച്ചു തന്നതിന് ഞങ്ങളുടെ നന്ദി. എന്റെ കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ. നന്ദി പറയേണ്ടത് എന്നോടല്ല ഇവരോട്.